പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സബക്ക് മൂന്നാണ്. അൽഫിയ, നമ്മൾ ഹാലിൻ്റെ ബാബ എന്നല്ല, 350 കഴിഞ്ഞിട്ടുള്ള ഹാലിൻ്റെ ബാബ നമ്മൾ പഠിച്ചിരുന്നത്. ഇപ്പോൾ ഹാലിൻ്റെ ബാബ് കഴിഞ്ഞു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറഹ്മത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിക്കാനും പകർത്താനും ഒക്കെ അതുവഴി വിജയി രണ്ട് ലോകത്തും ജയിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത് തമ്മീസിൻ്റെ ബാബാണ്. ഹാല് കഴിഞ്ഞു, ഇനി തമ്മീസാണ്. അത്തമ്മീസു തമ്മീസാണ്. നമ്മൾ പറയല്ലേ അഹദാസര കൗക്കബൻ, നക്ഷത്രത്താൽ 11 പറയല്ലേ, നക്ഷത്രത്താൽ 11 നീറായത്തു അഹദാസര കൗക്കബൻ, നക്ഷത്രത്താൽ 11 ഞാൻ കണ്ടു പറയില്ലേ. അത് ഈ കൗക്കബൻ എന്നുള്ള വാക്കാണ് തമ്മീസായിട്ട് വരിക. ഇസ്മും ബിമാനാ മിം മുബീനും നകിറ യുൻസാബു തമ്മീസം ബിമാ ഫതിഫസ്സറ. ഇസ്മുൻ, ഒരു ഇസ്മു, ബിമാന മിൻ കണ്ട, മിന്നിൻ്റെ അർത്ഥം കൊണ്ടുള്ള ഒരു ഇസ്മാണ്, മിന്നിൻ്റെ അർത്ഥം കൊണ്ടൊരു ഇസ്മാണ്, നെക്കിറത്തു നെക്കിറയാണ്. ഇസ്മും ബിമാന മിൻ മുബീനൻ, അത് വ്യക്തമാക്കുന്ന നെക്കിറത്തു നെക്കിറയാണ്. അങ്ങനത്തെ ഒരു ഇസ്മ യുൻസബു, അത് നസ്ബ് ചെയ്യപ്പെടും തമ്മീസൻ. തമ്മീസ് തർക്കീ പ്രകാരമേ നസ്ബ് ചെയ്യപ്പെടും. ബിമാ ഫതിഫസ്സറഹു, ഈ തമ്മീസ് എന്തിനെയാണോ വിശദീകരിക്കുന്നത്, ആ ഒരു ജുംലയെ ആ ജുംല കൊണ്ടുണ്ടാക്കും, ആ ഒരു ആമല കൊണ്ടുണ്ടാക്കും. ഈ തമ്മീസ് എന്ന തർക്കീ പ്രകാരം ഈ ഇസ്മിന് നസ്ബ് ചെയ്യപ്പെടും. ഇസ്മും ബിമാന മിം മുബീനു നകിറ യുൻസബു തമ്മീസം ബിമാ ഫതിഫസ്സറ. ഇസ്മുൻ, ഒരു ഇസ്മു, ബിമാന മിൻ, മിന്നിൻ്റെ അർത്ഥം കൊണ്ടൊരു ഇസ്മനെ നമ്മൾ പറഞ്ഞ നക്ഷത്രത്താൽ എന്ന് പറയുന്ന രൂപത്തിലാണ് മിന്നിൻ്റെ അർത്ഥം. അത് തന്നെ എന്താണ് വ്യക്തമാക്കുന്നതാണ് നക്രിയാണ്, ഇതൊക്കെ സിഫത്താണ്. പിന്നെ ഇസ്മ എന്നുള്ളതിൻ്റെ സിഫത്താണ്, ഇസ്മ മുത്തതാണ്, അതിൻ്റെ സിഫത്തുകളാണ് ബിമാന മിൻ. ജാമദ്രു സിഫത്താണ് മിൻ മുലാഫിലി, മുബീൻ എന്ന രണ്ടാമത്തെ സിഫത്താണ്, നക്രത്ത് എന്ന മൂന്നാമത്തെ സിഫത്താണ്. അതിൻ്റെ ഖബറാണ് യുൻസബു തമ്മീ യുൻസബു, നസ്ബ് ചെയ്യപ്പെടും തമ്മീസ. തമ്മീസ് തർക്കീ പ്രകാരം നസ്ബ് ചെയ്യപ്പെടും. ബിമാ ഫതിഫസ്സറഹു, ആ തമ്മീസ് ഏതിനാണ് വിശദീകരിക്കുന്നത്, ആ ഒരു ആമല കൊണ്ടുണ്ടാക്കും ഈ തമ്മീസ് തർക്കീ പ്രകാരം ആ ഇസ്മിന് നസ്ബ് ചെയ്യപ്പെടും. ഇസ്മും ബിമാന മിൻ മുബീനുൻ ലി ഇബ്ഹാം ഇസ്മിൻ, ഒരു ഇസ്മൻ്റെതായ അവ്യക്തതയായിരിക്കും വ്യക്തമാക്കുക. ലി ഇബ്ഹാം ഇസ്മിൻ ഔ നിസ്ബത്തിൻ, അല്ലെങ്കിൽ ഒരു ബന്ധം, ഒരു നിസ്ബ, ഒരു രണ്ട് ജുംലകൾ തമ്മിൽ ഒരു ഫീൽബായും കൂടി തമ്മിലുള്ള ബന്ധം ഉണ്ടാകില്ല, ആ നിസ്ബേൻ്റെ അവ്യക്തതയായിരിക്കും വ്യക്തമാക്കുക. പിന്നെന്താണ് നക്കിറത്തുൻ, അത് നക്കിറയാണ്. ഹാല കൗനിഹി, അത് തന്നെ അവസരി തമ്മീസൻ, തമ്മീസൻ എന്ന തർക്കീ പ്രകാരം ബിമാ അയ്യൽ ആമിലിൽ ആളുകൊണ്ട് നസ്ബിയപ്പെടും. യുൻസബു ഹാല കൗനിഹി, അത് നസ്ബിയപ്പെടും. ഏത് സ്ഥിതിയിൽ? ഹാല കൗനിഹി തമ്മീസൻ ബിമാ അയ്യൽ ആമിലിൽ ആമിലുകൊണ്ട് അത് തമ്മീസൻ തർക്കീ പ്രകാരം നസ്ബിയപ്പെടും. ഖദ് ഫസ്സറഹു, ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തമ്മീസ്, ആ അതിനെന്താക്കിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അഹദ അസറ ഞാൻ കണ്ടു, 11 കണ്ടു, തിരിയുന്നില്ല, എന്താണ്? അപ്പോൾ വിശദീകരിക്കുക. കൗക്കബൻ, നക്ഷത്രത്താൽ. ഐ നാസിബുഹു, ഇതിന് നസ്ബ് ചെയ്യുന്ന എന്തായിരിക്കും? അൽ ഇസ്മുൽ മുബുഹമു, ഒരു മുബുഹമായ ഇസ്മായി. അവിൽ ആമിലുൽ മുബുഹമു നിസ്ബത്തി, നിസ്മ മുബുഹമായ ഒരു ആമിലായിരിക്കും. തമ്മിലുള്ള ബന്ധം തിരിയില്ല, എന്തിനാ എന്താണ് തമ്മിലുള്ള ബന്ധം തിരിയില്ല. അങ്ങനെ മുബുഹമായ ഒരു ആമിലായിരിക്കും, മുബുഹമായ ഇസ്മായി, അതായിരിക്കും ഇതിന് നസ്ബ് ചെയ്യുക. ഫഹറജൽ ഹാലു, അപ്പോൾ ഹാല് പുറപ്പെട്ടു. നമ്മൾ ഹാല് ഇതിൽ പെടും, തമ്മീസിൽ ഹാല് പെടൂല. ലിയന്നഹു ബിമാന ഫി ഹാലികദ, ഫി ഹാലിക്കഥ ഇന്ന ഒരു അവസ്ഥയിൽ നിന്നാണ്, ഫി ഹാലിക്കഥ ഇന്നൊരു അവസ്ഥയിൽ നിന്നുള്ള അർത്ഥത്തിലാണല്ല ഉണ്ടാകുക. നമ്മൾ പിന്നെ നക്ഷത്രത്താൽ എന്നൊക്കെ പറയുമ്പോൾ ആ രൂപത്തിലല്ലേ ഇതിന് അർത്ഥം ഉണ്ടാകുക. ഫി ഹാലിക്കഥ ഇന്നൊരു അവസ്ഥയിൽ നിന്നാണ് ഇരിക്കുക, ഹാലിൻ്റെ അർത്ഥം ഉണ്ടാകുക. ലാഭിമാന മിൻ, മിന്നിൻ്റെ അർത്ഥമില്ല, ഹാലിക്ക് മിന്നിൻ്റെ അർത്ഥം ഉണ്ടാവില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ വഹർദസ്മുൽ ലാ, ലാൻ്റെ ഇസ്മു പുറപ്പെട്ടു, അല്ലെങ്കിൽ ജെൻസി വർഗത്തിന് ഛേദിക്കാനുള്ള ഉണ്ടല്ലോ. ലാ റജില, പുരുഷ വർഗമേ ഇല്ല. പിന്നെ ലാ റജുല, പിന്നെ പുരുഷവർഗമേ ഇല്ല. പിന്നെ ഇതും പുറപ്പെട്ടു, അതും ഇതിൽ പെടുകയില്ല, തമ്മീസിൽ പെടുകയില്ല. വനാവ് കൗലി, അതുപോലെ തന്നെ ഷാൻ്റെ വാക്ക് പോലത്തതും പുറത്തുപോയി. ഏതാണ്? അസ്തോഫിറുല്ലാഹ റബ്ബൻ ലസ്തു മുസ്യഹു റബ്ബൽ ഇബാദി ഇലൈഹിൽ വജ്ഹു വല്ലമലു. അസ്തോഫിറുല്ലാഹ, അല്ലാഹു തആലനോട് ഞാൻ പുറക്കല്ല തോടുന്നു, റബ്ബൻ ഒരു ദോഷത്തിൻ്റെ പേരിൽ, ദോഷത്താൻ അർത്ഥം വെക്കരുത്, ദോഷത്തിൻ്റെ പേരിൽ, ദോഷം മുഖേനെ, ലസ്തു മുഴ്സിയഹു ഞാൻ അതിനെ കണക്കാക്കുന്നവനായിട്ടില്ല, ആരോട് പുറക്കല്ല തീർന്നു, റബ്ബൽ ഇബാദി
അടിമകളുടെ രക്ഷിതാവായ അള്ളാഹുവെ ഞാൻ പൊറുക്കലിൽ തീർന്നു. എങ്ങനെ നടപ്പാണ് ഇലൈഹിൽ വജുഹു വല്ല അമല, അവനിലേക്കാണ് മുന്നിടലും അമലും അമലുകളും അതുപോലെ തന്നെ മുന്നിലൊക്കെ അവനിലേക്കാണ്. അങ്ങനത്തെ റബ്ബ് അടിമന്റെ റബ്ബൻ റബ്ബിലേക്ക് ഞാൻ എന്താക്കുന്നു, പൊറുക്കലിൽ തീർന്നു. ഈ പറഞ്ഞ ഈ ലാ റജുല എന്ന് പറഞ്ഞത് അതുപോലെ അതുപോലെ തന്നെ ലസോബറുള്ളാഹ റബ്ബൻ എന്ന് പറഞ്ഞതൊക്കെ ഫൈനഹുമ വൈകാന അലാ മാനാ മിൻ മിൻ അർത്ഥത്തിലാണെങ്കിലും ലാക്കിന്നഹ ലൈസത്തിൽ ബയാനി അത് വിശദീകരിക്കാൻ വേണ്ടി വന്ന മിന്നല്ല. ബൽഹിയ ഫിൽ അവലി ആദ്യത്തിൽ എന്താണ് ഫിയ ഫിൽ അവലി ലിൽ ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിനുള്ളതാണ് ആ വർഗത്തെ മുക്കി ഉൾപ്പെടുത്താണ് മുഴുവൻ ഉൾപ്പെടുത്താണ് ഇസ്തിഗ്റാഖിൻ്റെതാണ്. ഒഫിസാനി രണ്ടാമത്തെ ലിൽ ഇബ്തിദായി ദോഷം മുഖേന എന്നുള്ള അർത്ഥത്തിലാണ്. ദോഷത്താൽ ദോഷത്തിൽ നിന്ന് ഉത്ഭവിച്ചതായ പൊറുക്കലിനെ തേടല്ല, അങ്ങനെ അതാണ് ഇബ്തിദാണ് അതിന് ആരംഭിച്ചതാണ്, ദോഷത്തിൽ നിന്നുണ്ടായ പൊറുക്കലിനെ തേടല്ല അങ്ങനെ അർത്ഥത്തിലാണ്. നക്കിറത്തിൻ നക്കിറ നക്കിറ എന്ന് കൊണ്ട് പുറപ്പെട്ടു അത് മുസബ്ബഹു ബിൽ മഫ്ഊലി, മഫ്ഊലിനോട് സാമ്യമാക്കപ്പെട്ടത് എന്താക്കി അതെന്താക്കി തമ്മീസിൽപ്പെടുകയില്ല. നക്കിറ എന്ന് പറഞ്ഞെങ്കിൽ ഇസ്മും ബിമാനാമ്യം മുബീനും നക്കിറത്തു എന്ന് പറഞ്ഞല്ലോ ആ നക്കിറ എന്നുള്ള വാക്കുകൊണ്ട് പുറപ്പെട്ടു അത് മുസബ്ബഹു ബിൽ മഫ്ഊലി, മഫ്ഊലിനോട് സാമ്യമാക്കപ്പെട്ട ഇസ്മൈനാവു സയ്യിദുനിൽ ഹസനുൽ വജിഹ, സയ്യിദുനിൽ ഹസനുൽ വജിഹ എന്ന് വായിക്കലുണ്ട് മഫ്ഊലിനോട് സാമ്യമാക്കിയിട്ട് വജിഹൻ അതും ദാവൂലിയിൽ പെടൂല. ഫൽ ഇസ്മുൽ മുബ്ഹമു ഇനി മുബ്ഹമായ ഇസ്മുകൾ അർബാത്തു അൻവായിൻ നാല് ഉപ്പാണ്. അഹദുമാ ഒന്ന് അൽ അദദു എണ്ണം, ക അഹദ ആശര കൗകബൻ കണ്ടോ പതിനൊന്ന് പതിനൊന്ന് മാത്രം പറഞ്ഞാൽ മുബ്ഹമ എന്താൽ നക്ഷത്രത്താൽ. വസ്താനി രണ്ടാമത്തെ ലഖദാറു അൽ മിഖദാറു അളവാണ്, അളവുണ്ടാവും മിഖദാറ് ബഹുവാദ് ഇമ്മ മസാഹത്തുൻ ഒരു പക്ഷേ കോലർത്ഥമായിരിക്കും പിന്നെ ഔ കൈഡു അല്ലെ വാര്യാർത്ഥമായിരിക്കും ഔ അതെ തൂക്കമായിരിക്കും പിന്നെ അപ്പോൾ കോലർത്ഥം അല്ലെങ്കിൽ വാര്യാർത്ഥം അല്ലെങ്കിൽ തൂക്കം. വമ്മൽ മസാഹത്തു അപ്പോൾ കോലർത്ഥം ഏതുപോലെയാണ് കശിബിരി നർദൻ വാക്കീസും ബുറ വമാന വൈനി അസലം വാണ്ടോ കശിബിരി നർദൻ ഭൂമിയാൽ ഒരു ചാൺ ഉണ്ടോ ഭൂമിയാൽ ഒരു ചാൺ അല്ലേ ശിബിരുന്നാൽ ഒരു ചാണ് എന്തിനാൽ പിന്നെ എന്താണ് ഭൂമിയാൽ ഒരു ചാണ് ഉണ്ടോ അപ്പോൾ ഹഫീസിൻ്റെ ഒരു പറ മുറൻ ഗോതമ്പത്താൽ അപ്പോൾ മനവൈനി രണ്ട് മഞ്ഞ് ഒരു തൂക്കാട്ടോ അസലൻ തേനാൽ കൊത്തമ്പ്രക്കാരക്കിയാൽ ഉണ്ടോ കശിബിരി നർദൻ വാ ഹഫീസും ബുറ ഓ മാനവൈനി അസലം വാ തമ്ര ക ലി ശിബുറുൻ എനിക്കുണ്ട് എന്തുണ്ട് ഒരു ചാണുണ്ട് എന്തിനാൽ എനിക്കൊരു ചാണുണ്ട് അപ്പം അവ്യക്തമായി അപ്പം പറയാണ് അർദൻ ഭൂമിയാൽ. വൽ കൈലു എനി വാര്യർത്ഥം എങ്ങനെയാണ് ലഹു അയാൾക്കുണ്ട് കഫീസുണ്ട് ഒരു പറയുണ്ട് ഒരു പറ എന്തിനാൽ ഗുറൻ ഗോതമ്പത്താൽ. വൽ വസിനു തൂക്കം എങ്ങനെയാണ് റായിത്തു മനവൈനി രണ്ട് മഞ്ഞ് ഞാൻ കണ്ടു അസലൻ തേനിനാൽ കൊത്തമ്പ്രക്കാരക്കിയാൽ. ഫഹാദിഹിൽ അസ്മാവു ഈ പറയപ്പെട്ട ഇസ്മുകളെല്ലാം മൻസൂബാത്തുൻ നസ്ബ് ചെയ്യപ്പെട്ടതാണ് അല്ല തമ്മീസി തമ്മീസ് എന്ന തർക്കീപ്രകാരം നസ്ബിയപ്പെട്ടതാകുന്നു. വി നേരത്തെ പറഞ്ഞ ശിബിർ അതുപോലെ തന്നെ ഖബീസ് മലവൈനി ബഹുവ മലവൈനി എന്നുള്ള തസ്നിയത്ത് മന്നൻ മന്നൻ്റെ തസ്നിയാണ് അസൻ പറയല്ലേ അസൻ അസൈ അസവൈനി മലവൈനി രണ്ട് വടി അസൻ അസവൈനി അതുപോലെയാണ് മന്നൻ മലവൈനി മനൻ മലവൈനി എന്ന് പറയും പോലെ ബഹുവ റിത്തിലാനി അത് രണ്ട് റാത്തിലാണ് രണ്ട് മഞ്ഞൻ തന്നെ രണ്ട് റാത്തൽ പിന്നെ പിന്നെ ഒരു അല്ല ഒരു മഞ്ഞൻ തന്നെ രണ്ട് റാത്തൽ പിന്നെ ഒരു കാലുപീ അതിൽ പറയപ്പെടും മഞ്ഞൻ എന്ന് പറയാറുണ്ട് വ്യത്യസ്ഥിതി ഇപ്പോൾ തസ്നിയത്തു മഞ്ഞാനി മഞ്ഞൻ മഞ്ഞാനി എന്ന് അങ്ങനെ പറയാറുണ്ട്. വസാരിസു മൂന്നാമത്തത് മാ യുസ്ബിഹുൽ മിഖ്ദാറ അളവിനോട് യുസ്ബിഹു എന്ന് വായിക്കും യസ്ബഹു എന്ന് വായിക്കുന്നുണ്ട് മാ യുസ്ബിഹുൽ മിഖ്ദാറ അളവിനോട് സാമ്യമാകുന്നതാണ് നാവു ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ ഒരു അണുമണി തൂക്കം എന്താക്കി ഒരാൾ ഖൈർ പ്രവർത്തിച്ചാൽ ഖൈറൻ യറാ നമ്മൾ കാണുന്നു അല്ലോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ നന്മയാൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ ഖൈറൻ നന്മയാൽ ഉണ്ടല്ലേ അപ്പോൾ ഒരു മിഖ്ദാറ സാമ്യമാ മിസ്ഖാല ദർറത്തിൻ തന്നെ പിന്നെ ഒലവ് ജീനാബി മെസ്ലിഹി അതുപോലത്തത് അവൻ നമുക്ക് അവൻ നാം കൊണ്ടുപോകും ഒലവ് ജീനാബി മെസ്ലിഹി നാം കൊണ്ടുവന്നാൽ അതുപോലത്തെ മത സഹായിയായിക്കൊണ്ട് ഇതാക്കി അതുപോലത്തെ ഉണ്ടാക്കി നാം കൊണ്ടുവന്നാൽ ഒലവ് ജീനാബി മെസ്ലിഹി മതദ
അറാബിയും നാം ആദാം നാലാമത്തതും ആക്കാനുള്ള ഫർഅലി തമ്മീസി തമ്മീസിനാക്കി ഫർഅലി തമ്മീസി തമ്മീസിന് ഫർആയി വരുന്നുണ്ടാവും അതെങ്ങനെയാണത് ഹാദാ പിന്നെ ഹാത്തമുൻ ഇതൊരു മോതിരമാണ് ഹദീദൻ ഇരുമ്പാൾ ഫൈനൽ ഹാത്തമ ഫർഉൽ ഹദീദി കാണും ഇരുമ്പിൻ്റെ ഒരു ഫർഖനല്ലേ മോതിരം എന്നുള്ളത് ഹാദാ ഹാത്തമുൻ ഹദീദൻ ഇതൊരു മോതിരമാണ് എന്നാൽ ഇരുമ്പാൾ ഫൈനൽ ഹാത്തമ ഫർഉൽ ഹദീദി അതുപോലെ തന്നെ ബാബുൻ വാതിൽ സാജൻ തേക്കാൽ തേക്കാൽ കണ്ടില്ല ബാബുൻ സാജൻ കാണാൻ വാതിൽ തേക്കിന് വാതിലിനാണല്ലോ പിന്നെ ജുബ്ബത്തുൻ ഒരു ജുബ്ബ ഹസൻ പട്ടാൽ ഉണ്ടോ കാരണം പട്ടിൻ്റെ ജുബ്ബയാണ് അപ്പം അതിൻ്റെ പുറകെ എന്നാണത് ജുബ്ബത്തുൻ ഹസൻ പട്ടാൽ ാണ് ശിബിനിൻ അർബന്ന് തമ്മീതാട്ടോ നമ്മൾ കത്തുപ്പാണ് ഒപ്പീസിൻ ബുറൻ തമ്മീത് ഉമ്മനവൈന് അതെന്താണ് അതിമാത്തുപ്പാണ് അസിനൻ തമ്മീത് തമ്പ്രാന്ന് അതിമാത്തുപ്പാണ് പിന്നെ ഇനി എന്ത് ചെയ്തു ഖിലാഫത്ത് ചെയ്തു അപ്പം തമ്മിൽ എന്താക്കും തമ്മിൽ ചേരാണ്ടാകാം ഖിലാഫിലേക്ക് ചേരാണ്ടല്ലോ ഒമാദീ വനാവ്യായതും ഇതുപോലത്തെ ശേഷം ഉജുറുഹു അല്ലെ ജെറു ചെയ്തോ തമ്മിൽ ജെറു ചെയ്തോ എപ്പോ ഇതാ അവർത്ത അതിനെ ഖിലാഫത്ത് ചെയ്യുകയാണെങ്കിൽ എന്താക്കും ജെറു ചെയ്തോ കമുദ്ദു ഹിന്തത്തിൻ ഗോതമ്പത്തിനൊരു മുദ്ദാണ് ഇതാ എൻ്റെ പ്രാതൽ കണ്ടിരേ പിന്നെ എൻ്റെ ഭക്ഷണം എന്താണ് അട മുദ്ദു ഹിന്തത്തിൻ അട ഖിലാഫത്ത് ചെയ്തപ്പം പറയപ്പെട്ട ഉദാഹരണങ്ങൾ പോലത്തെ ശേഷമുള്ള തമ്മീസ് എന്നേഹ അതുപോലെ തന്നെയും മിമ്മാതല്ല അലാ കൈലിൻ അർത്ഥത്തിൽ വാര്യാർത്ഥത്തിന് മേലോ വസിനെ അല്ല തൂക്കത്തിന് മേലോ മസാദ് പിന്നെ കോലർത്ഥത്തിന് മേലോ അറിയിക്കുന്നതിൽ പെട്ട ആ തമ്മീസിന് ഉജുറുഹു അയ്യൽ തമ്മീസ തമ്മീസിൻ്റെ ജെറു ചെയ്തോ ഇതാ അലഫ്തഹ ഉണ്ടാക്കി നീ അതിന് ഇലാഫത്തി ചാലി തമ്മീസ് തമ്മീസിൻ്റെ ഇലാഫത്തി ചാലി ക മുദ്ദു ഹിന്തത്തിൻ ആ അപ്പോൾ ഇലാഫത്തി ഇത് വയ്ക്കണം തമ്മീസിലേക്ക് ഉണ്ടാക്കി അതിന് ഇലാഫത്തി ഇതാ ഉണ്ടാക്കാൻ ജെറു ചെയ്യണം ക മുദ്ദു ഹിന്തത്തിൻ ലീ ശിബറു അർദിൻ കബീസു ബുദ്ധിൻ മനവാ അസിലിൻ മനവാനി വായിക്കാൻ പാടില്ല തമ്മീസ് ഇലാഫത്തി ഉണ്ടാകുമ്പോൾ മനവാനി പോകുമല്ലോ പോവും പിന്നെ ഇലാഫത്ത് ചെയ്യുമ്പോൾ തമ്മീൻ നൂനൊക്കെ പോയി പോകുമല്ലോ അപ്പൊ മനവാ അസ്ലിൻ മനസ്സിലാക്കണേ ബാദർഫുഹാലേക്ക് വരുത്തും മുലാഫിലിയാണ് ർഫ് ഹാലാണ് വെറും ലർഫ് നീറാൻ വെക്കാൻ പാടില്ല കേട്ടോ ഇതാ ഷർത്താണ് കേട്ടോ അപ്പൊ അതിന്റെ ജവാബ് എന്താണ് പറഞ്ഞിട്ടില്ലെങ്കിലും ഒബാദതി വന ഉജുറുഹു എന്നുള്ള ജവാബ് അറിയിക്കുന്നുണ്ട് ഉജുറു ജവാബാക്കാൻ പാടില്ല മുമ്പുള്ള ഒരിക്കലും ജവാബായിട്ട് വരാൻ പാടില്ലേ അപ്പൊ ജവാബ് അറിയിക്കുന്ന വാക്കാണ് അപ്പൊ ഇതാ അലഫ്ത എന്നുള്ള ജവാബ് കളഞ്ഞു വരാൻ നോക്കണേ മുദ്ദു ഹിന്തത്തിൻ കാപ്പി തംസീൽ ജാറ് മുദ്ദു ഹിന്തത്തിൻ മുദ്ദു മജ്റൂർ ഹിന്തത്തിൻ മുവാഫിലി വൈദാനുള്ള വൈദാനുള്ളതാണ് മുത്താ മുഖറ മുദ്ദു ഇതാണ് ഖബറും കൊണ്ടായിട്ട് കാപ്പി ദാ കാപ്പി തംസീൽ ജാറ് മുദ്ദു എന്നുള്ള മുത്തായിട്ട് പറയാം പിന്നെ അല്ല മുദ്ദു എന്നാണ് പിന്നെ ഖബറും കൊണ്ടായിട്ട് വൈദാനുള്ളതാണ് മുത്താ മുഖറ എന്നിട്ട് മുദ്ദു ഹിന്തത്തിന് ഇതാണ് ലഫ്ദു മുറാദ് മുദാഫിലി ഒന്നായിട്ട് ലഫ്ദു മുറാദ് മുറാദ് മജ്റൂർ കേട്ടോ കാഫിന് മജ്റൂറാണ് മുദ്ദു ഹിന്തത്തിന് ഇതാണ് ഒന്നായിട്ട് ലഫ്ദു മുറാദ് മജ്റൂർ ആയിട്ട് വനസ്ബു ബാദ മാ ഉലീഫ വാജബ ഇൻ ഗാന മിസ്ലാ മില്ലുൽ അർദി ദഹബ വനസ്ബു ബാദ മാ ഉലീഫ ഇനി ഇലാഹു ദീപടെ നസ്ബ് നസ്ബ് വജബ നിർബന്ധമായിട്ടുണ്ട് പിന്നെ വന്നസ്ബു ബാദമാ ഉദീഫ ഇലാഫത്തിയപ്പെട്ട ശേഷം നസ്ബ് വജബ നിർബന്ധമായിട്ടുണ്ട് ഇപ്പോൾ ഇൻകാല അതാത് മിസ്ല മിൽകുൽ ഔദ് ദഹബ മിൽകുൽ ഔദ് ദഹബ പോലെയുള്ള ഉദാഹരണം ആണെങ്കിൽ ശേഷം എന്താക്കണം മിൽകുൽ ഔദ് ദഹബൻ അവിടെ എന്താക്കണം
ഇസ്രായേൽ പറയാൻ സ്ഥിതിച്ച് പറയാൻ ഇൻകാ ഇസ്ലാം മിൽകുൽ ഔദി ദഹബ പോലെയാണെങ്കിൽ ദൈവം ശേഷമുള്ളതിന് ദർശനം നശിപ്പിക്കണം. വന്നസ്പുലി തമ്മേസി തമ്മേസി നശിപ്പിക്കുക എന്നുള്ള ബാധമാ ഒന്നിലെ ശയ്യദ്ദാരി അളവുമൽ അറിയിക്കുന്ന ഒന്നിലെ ദേശം അല്ലെങ്കിൽ ഉദീഫ ഇല ഗൈരി തമ്മേസി തമ്മീസ് അല്ലാത്തതിലേക്കാണ് ദാഫത്യപ്പെട്ടത്. നോക്കണേ മിൽകുൽ ഔദല്ലാണ് തമ്മേസി, അപ്പൊ എന്താണ് ദഹബാണ് തമ്മീസി, അപ്പം തമ്മീസ് അല്ലാത്തതിലേക്ക് ദാഫത്യപ്പെട്ടു എങ്കിൽ വജബ നിർബന്ധമായിട്ടുണ്ട് ഇൻകാന മിസ്ല കൗലിക്കാൻ്റെ വാക്ക് പോലെ ലീ മിൽകുൽ ഔദി ദഹബൻ, ലീ മിൽകുൽ ഔദി ദഹബൻ, എനിക്കെന്തുണ്ട് ഒരു ഭൂമി നിറച്ചുമുണ്ട് ദഹബൻ പൊന്നാൽ. ഏത് വിഷയത്തിലാണ്, ഏത് വിഷയത്തിലാണ് തീ കൗമിഹി ലായസി ഒഗിനാവു അല്ലെ മുദാഫിലിഹി, മുദാഫിലിയെ തൊട്ടും മതിയാക്കൽ ചെയ്യാവുകയില്ല. ഇത് കാരണം എന്താണ് ലായസു മിൽകു ദഹബിൻ എന്ന് പറയാൻ പറ്റൂല, മിൽകു ദഹബിൻ എന്ന് പറയാൻ പറ്റൂല. ഈ അർദ്ധ ഒഴിവാക്കിയിട്ട് ആ സ്ഥലത്ത് ദഹബ് വെച്ചിട്ടാ ശരിയാവോ? മിൽകു ദഹബിൻ എന്ന് പറയാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ വനാവു, ഇതുപോലെ തന്നെ വനാവു ഫമയ്യാമിൽ നിസ്കാല ദർഗത്തിൻ ഹൈറൻ യറ എന്ന് പറയും, നിസ്കാല ദർഗത്തിൻ ഹൈറൻ യറ. പിന്നെ അടി അങ്ങനെ തന്നെയാണ്, മിസ്കാല ഹൈരിൻ പറയലില്ല, മിസ്കാല ദർഗത്തിൻ ഹൈറൻ യറ. അടി മുദാഫിലി ാക്കി ദർഹത്തിന് പകരം ഹൈര് വെച്ചോക്കാം, നിസ്കാല ഹൈരിന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വരുന്ന സ്ഥലത്ത് ഉണ്ടാക്കണം, ശേഷം കൂടെ നിസ്പിക്കണം. ഒലോ സഹ യുവനാഹു വലിപ്പം മതിയാക്കൽ സഹിയായാലോ അൻഹു മുദാഫിനത്തോട് മതിയാക്കൽ സഹിയായി ലം യജിബ് നസ്ബുഹു, നസ്ബിയേണ്ട നിർബന്ധവുമില്ല. നാവു ഹുവ അഹ്സനുൻ നാസി റജുലൻ, ഹുവ അഹ്സനുൻ നാസി റജുലൻ, അവിടെ കണ്ടില്ലേ അവൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും പുരുഷനാൽ ഏറ്റവും നല്ല ആളാണ്, ഭംഗിയായവനാണ്. ഇത് യസിഹു സഹിയാവും ഹുവ അഹ്സനു റജുലിൻ പറഞ്ഞൂടെ, പ്രശ്നമൊന്നുമില്ല, ലാസ്റ്റ് പ്രതി പറഞ്ഞൂടെ പറയാലോ, അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പം എന്താക്കി സ്മൃതി തമ്മില്ല. വാമ്മുമയ്യസുൽ അതതി, ഇനി അതതിന്റെ തമ്മീസിനെ പറ്റി പറയാൻ പോകുന്നുണ്ട്. പിന്നെ അത് ഫസേത്തി പിന്നെ അതതി അത് അതതിന്റെ ഭാവിൽ പറയാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹു തആല. വന്യസ്ബത്തുൽ മുബ്ഹമത്തു, ഇനി എന്താക്കി, ഇനി മുബ്ഹമ നിസ്മ എന്ന് പറയാൻ എങ്ങനെയാണ്, നിസ്മ മുബ്ഹമായ നിസ്മ ബന്ധങ്ങൾ ഒരു ഫീലും പായലും കൂടിയ സമയത്തിനാണ് താപ ചെയ്തു ജെയ്തു നന്നായി. അപ്പോൾ ഒരു നിസ്മ അവിടെ ഈ ദൈവം ശുദ്ധ നന്നാവുക എന്നുള്ള ഈ ബന്ധം എന്താണെന്ന് തിരിയുന്നില്ല. അപ്പോൾ എന്തായിരിക്കും മുഖത്താലെന്നോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവൂലേ. അപ്പോൾ വൻ നിസ്ബത്തുൽ മുബ്ഹമത്തു, മുബ്ഹമാ നിസ്മ നിസ്ബത്തുൽ ഫീലി ഔ ശിബിഹിയിൽ ഫായിലി, ഒരു ഫീലോ അല്ലെ ഫീലിനോ സാമ്യമായതോ ഉള്ള ബന്ധമാണ് ഈ ഫായിൽ ഫായിലേക്കുള്ള ഫീലിൻ്റെ സ്ഥാനത്താണല്ലോ നിസ്മ ഫായിൽ, നിസ്മ ഫൂലൊക്കെ ഫീലിൻ്റെ സ്ഥാനത്തല്ലേ. അപ്പോൾ അങ്ങനെ വരിക. നാവു താപ ജെയ്തുൻ, ജെയ്ത് ശുദ്ധമായി, ജെയ്ത് ശുദ്ധമായി, അപ്പോൾ തിരിയുന്നില്ല. താപയും ജെയ്തും തമ്മിൽ ചേർന്നപ്പോൾ എന്താക്കി, അതിൻ്റെ ഇടയിൽ നിസ്ബത്ത് മുഹമാണ്. അപ്പോൾ നഫ്സൻ നഫ്സാൽ, അപ്പോൾ ശരിയായി ശരീരത്താൽ. അസ്സലാമു അലൈക്കും.